നമസ്കാരം. അറബ് രാഷ്ട്രങ്ങളെല്ലാം പെട്ടു. ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട് വലഞ്ഞിരിക്കുകയാണ് എല്ലാവരും. കയ്യിൽ തോക്കുമെന്തി ഹീറോയിസം കാണിച്ച ഖമേനി ആകട്ടെ നാണം കെട്ടുമ്പോയി. പശ്ചിമേഷ്യയിൽ നിന്നകപ്പെട്ടിരിക്കുന്ന ദുരിതകയത്തിന് ഒരേ ഒരു ഉത്തരവാദികളേ ഉള്ളൂ. അവരാണ് ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികൾ എന്നിവരടങ്ങുന്ന ഭീകരവാദികൾ. സ്വതന്ത്ര ഫലസ്തീൻ രാജ്യമെന്ന ആശയത്തിൽ അറബ് രാജ്യങ്ങൾ എല്ലാവരും തന്നെ ഒരു ചേരിയിലാണ്. ഗാസയിൽ ഇസ്രയേൽ ആക്രമണം രൂക്ഷമായതിനു പിന്നാലെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് മുൻകൈയെടുത്ത് GCCയിൽ ഉൾപ്പെട്ട ഖത്തർ ആയിരുന്നു. ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഖത്തറുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയയെ ഇസ്രയേൽ വധിച്ചതിൽ കടുത്ത അതൃപ്തിയിൽ ഖത്തർ വരുന്നത്. ഹിസ്ബുള്ളക്കെതിരെ ഇന്ന് ഇസ്രയേൽ നിലകൊള്ളുന്നു എന്ന പേരിൽ ലെബനനിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നടത്തുന്ന ആക്രമണങ്ങളിലും സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എതിർപ്പുമുണ്ട്. അതേസമയം തന്നെ ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചത് GCC രാജ്യങ്ങൾ അംഗീകരിക്കുന്നുമില്ല. എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ്. അതെ, ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയെ തീവ്രവാദ സംഘടനയായിട്ടാണ് ഗൾഫ് രാജ്യങ്ങളെല്ലാം കണക്കാക്കുന്നത്. അതുതന്നെയാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് തന്നെ ഇറാൻ ആണവ എണ്ണ കേന്ദ്രങ്ങളെ ഇസ്രയേൽ ആക്രമിക്കുമെന്ന സൂചനകൾ അറബ് ലോകത്തെ ആശങ്കയിലാഴ്ത്തുന്നു. അവരുടെ നിയന്ത്രണത്തിൽ പശ്ചിമേഷ്യ ആകെ കൊണ്ടുവരികയാണോ ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് എന്ന സംശയവും അറബ് ലോകത്തിനുണ്ട്. ഇതെല്ലാം മുൻനിർത്തിയുള്ള ചർച്ചകൾക്കാണ് ഇപ്പോൾ ഇറാൻ ശ്രമിക്കുന്നത്. ഗൾഫ് മേഖലയിലെ നിർണായക ശക്തികളായ സൗദി അറേബ്യയുമായും ഖത്തറുമായും നിലവിൽ നല്ല ബന്ധത്തിലാണ് ഇറാൻ ഉള്ളത്. ഇറാൻ സൗദി തർക്കങ്ങൾ പലവിധ ചർച്ചകളിലൂടെ പരിഹരിച്ചിരുന്നു. 11 വർഷങ്ങൾക്ക് ശേഷം മക്കയിലേക്കും മദീനയിലേക്കും ഇറാനിൽ നിന്നുമുള്ള തീർത്ഥാടകർക്ക് സൗദി അനുമതി നൽകിയതും അതിനു പിന്നാലെയാണ്. ഇറാനുമായി നല്ല ബന്ധം പുലർത്തുന്നത് യമൻ അതിർത്തിയിൽ നിന്നുള്ള ഹൂതി ആക്രമണം തടയാൻ സഹായിക്കുമെന്നും മേഖലയിൽ ഇറാന്റെ പ്രഭാവം കുറയുന്നത് അറബ് ലോകത്തിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന ചിന്തയും സൗദിക്കുണ്ട്. അടുത്തിടെ ഉണ്ടാക്കിയ കരാറുകൾ പ്രകാരം ഇസ്രയേലുമായുള്ള വ്യാപാര ബന്ധം ഉൾപ്പെടെ സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ പുതുക്കിയിരുന്നു. അതേസമയം തന്നെ ഫലസ്തീൻ രാഷ്ട്രമെന്ന പരിഹാരത്തിന് അംഗീകാരം നൽകാതെ ഇസ്രയേലുമായി ഗുണപരമായ ബന്ധത്തിലില്ലെന്നുള്ള നിലപാടിലാണ് സൗദി. ഇക്കാര്യം അമേരിക്കയോട് പരസ്യമായി തന്നെ നിരവധി തവണ അവർ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇറാന്റെ സ്വാധീനം കുറയുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരും പശ്ചിമേഷ്യയിലുണ്ട്. ടെഹ്റാൻ അശക്തമായാൽ ഇറാൻ പിന്തുണയ്ക്കുന്ന ഷിയ സംഘടനകളുടെ നിയന്ത്രണം ഏറ്റെടുക്കാമെന്ന ചിന്തയിലാണ് ഇറാഖ് പ്രധാനമന്ത്രിയായ മുഹമ്മദ് ഷിയ അൽ സുഡാനി. ഇറാനും ഹിസ്ബുള്ളയും തകർന്നാൽ ലെബനനിൽ സ്വാധീനം കൂട്ടാമെന്ന് ബാഷർ അൽസാദിന്റെ കണക്കുകൂട്ടലുമുണ്ട്. മാത്രവുമല്ല ജോർദാനും ബഹ്റൈനും കുവൈറ്റിനും ഇറാനുമായി പ്രശ്നങ്ങളുമുണ്ട്. മുസ്ലിം ബ്രദർഹുഡ് പിന്തുണയുള്ള സംഘങ്ങളെ രാജ്യത്ത് ഇളക്കിവിടാൻ ഇറാൻ ശ്രമിക്കുന്നുവെന്നാണ് ജോർദാന്റെ പരാതി. 2020 മുതൽ ഇസ്രയേലുമായി നല്ല ബന്ധത്തിലായ ബഹ്റൈൻ ഇറാൻ അനുകൂല പ്രകടനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. കുവൈറ്റ് എണ്ണപ്പാടത്തിന്റെ കാര്യത്തിൽ ഇറാനുമായി തർക്കത്തിലുമാണ്. ഇതൊക്കെ കൊണ്ടുതന്നെ നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ പിന്തുണയ്ക്കുന്നതിൽ തീരുമാനത്തിലെത്താൻ രാജ്യങ്ങൾക്കൊന്നും സാധിക്കുന്നില്ല. ഇറാന്റെ സാഹചര്യം ഇതാണ് എങ്കിലും സൗദി അറേബ്യയും ഖത്തറും വിചാരിച്ചാൽ ഇസ്രയേലിനെതിരെ അറബ് ഒരുമ സാധ്യമാക്കുമെന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. അറബ് കൺട്രികളുടെ സമ്മതം വന്നാൽ ഇസ്രയേലിനെ നിലക്കി നിർത്താൻ സാധിക്കുമെന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. അത് കണക്കാക്കി തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് സ്വീകാര്യനായ മിതവാദിയായ പ്രധാനമന്ത്രി പെസഷ്കിയാനെ ഇറാൻ പരമോന്നത നേതൃത്വം ചർച്ചകൾക്ക് നിയോഗിച്ചിരിക്കുന്നതെന്നാണ് വിലയിരുത്തലുകൾ. എന്തായാലും നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഇക്കഴിഞ്ഞ ദിവസം അറബ് രാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചെത്തിയ ഖമേനിയുടെ വാക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കാം. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് നസ്രല്ലയ്ക്ക് പ്രശംസ. തങ്ങൾക്കൊപ്പം നസ്രല്ലയുടെ വഴിയും ഊർജവും എന്നും ഉണ്ടാകുമെന്ന വാക്കുകൾ. സയണിസം പ്രഖ്യാപിത ശത്രു. അലക്സ പള്ളിക്ക് വേണ്ടിയും ലെബനന് വേണ്ടിയും ഇനിയും നിലകൊള്ളണം. കരകളും അവിടുത്തെ പ്രകൃതി വിഭവങ്ങളും മുഴുവൻ പിടിച്ചെടുക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള അമേരിക്കയുടെ ഉപകരണമാണ് ഇസ്രയേൽ. ഇതൊക്കെയാണ് ഖമേനി ആരോപിച്ചത്. അത് അവരുടെ സ്വപ്നമായിരിക്കാം, പക്ഷെ സയനിസ്റ്റ് ശത്രുവിനെ വേരോടെ പിടിതെറിയും. അവർക്ക് വേരുകളില്ല. അമേരിക്കയുടെ പിന്തുണയോടെ മാത്രം നിലനിൽക്കുന്ന ഒന്നാണ് ഇസ്രയേൽ. ഇതൊക്കെയായിരുന്നു ഖമേനിയുടെ വാക്കുകൾ. ഇസ്മയിൽ ഹനിയയെ തങ്ങളുടെ മണ്ണിൽ വെച്ച് കൊന്നതിന്റെ അരിശവും അപമാനവും തീർന്നിട്ടില്ല ഇറാന്. ഹനിയയുടെ രക്തസാക്ഷിത്വത്തിന് പ്രതികാരം വീട്ടണമെന്ന ആഗ്രഹത്തിന് കരുത്ത് കൂടിക്കൂടി വരികയായിരുന്നു. ഇപ്പോൾ നടത്തിയത് ബെയ്റൂട്ട് ആക്രമണത്തിലെ കൊലപാതകങ്ങളാണ്. എന്തായാലും ഈ ആക്രമണത്തോടൊപ്പം തന്നെ ഇസ്രയേൽ ലെബനനിലും കടന്നു കയറി. ഖമേനി ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചെങ്കിലും അറബ് രാജ്യങ്ങൾക്ക് എന്തായാലും പൂർണ്ണമായും അവരെ പിന്തുണയ്ക്കാൻ ആകില്ലെന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. അത് ഉറപ്പാണ്. ഇറാന്റെ അവസ്ഥ എന്താകുമെന്ന് നമ്മൾ കണ്ടറിയണം.